നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ഫോർത്ത് ചാപ്റ്ററായ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് ഫോർ പോയിൻ്റ് ഫോർ ആണ് അതിൽ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് അതായത് ത്രീ ഫോർ ആൻഡ് ഫൈവ് ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം യൂസിങ് കോ ഫാക്റ്റേഴ്സ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെക്കൻഡ് റോ ഇവാലുവേറ്റ് ദ ഡിറ്റർമിനൻ്റ് ഫൈവ് ത്രീ എയ്റ്റ് ടു സീറോ വൺ വൺ ടു ത്രീ നമ്മൾ ഈ ഡിറ്റർമിനെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യണത് എങ്ങനെയാണ് സെക്കൻഡ് റോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക അതായത് സെക്കൻഡ് റോയുടെ കോ ഫാക്ടേഴ്സ് വെച്ചിട്ട് അപ്പൊ നമ്മൾ അതൊരു റിമാർക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എങ്ങനെ സെക്കൻഡ് റോയുടെ കോ ഫാക്റ്റേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് റോയുടെ അല്ലെങ്കിൽ സെക്കൻഡ് കോളത്തിന്റെ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ സെക്കൻഡ് റോയിലത്തെ എലമെന്റ് എങ്ങനെ വരിക എ ടു വൺ അല്ലെ സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സെക്കൻഡ് റോ അതിലത്തെ ഓരോ എലമെന്റിന് നമ്മൾ എടുക്കുക ഫസ്റ്റ് എലമെന്റ് ടു അത് ഏതാ പൊസിഷൻ എ ടു വൺ എന്ന് പറഞ്ഞ എലമെന്റ് ആണ് അല്ലെ എ ടു വൺ അതിന്റെ കോ ഫാക്ടർ എന്ത് വരും എ ടു ക്യാപിറ്റൽ എ ടു വൺ നമ്മൾ കോ ഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുക അല്ലെ പ്ലസ് ഈ സെക്കൻഡ് എലമെന്റ് ഏതാ സീറോ അത് നമ്മൾ എന്താ പറയുക എ ടു ഇൻടു അതിന്റെ കോ ഫാക്ടർ അപ്പൊ ക്യാപിറ്റൽ എ ടു പ്ലസ് തേർഡ് എലമെന്റ് ഏതാണ് അതിലത്തെ വൺ അപ്പൊ അതിൻ്റെ നമ്മൾ ഏത് എലമെന്റ് എന്ന് പറയാ എ ടു ത്രീ എന്ന് പറഞ്ഞ എലമെന്റ് ആണ് വണ് അല്ലേ അതെൻറ്റു അതിൻ്റെ കോ ഫാക്ടർ ക്യാപിറ്റൽ എ ടു ത്രീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി ഈ ഒരു ഡിറ്റർമിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെയാണ് കോഫാക്ടർ വെച്ചിട്ട് ഏത് റോയാണോ ഏത് കോളമാണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിലത്തെ ഓരോ എലമെൻ്റ് എൻറ്റു അതിൻ്റെ കോഫാക്ടർ പ്ലസ് അടുത്ത എലമെൻ്റ് അതിൻ്റെ കോഫാക്ടർ അങ്ങനെ മൂന്ന് ഇപ്പോൾ ത്രീ ബൈ ത്രീ ആണോ ഓർഡർ ചെയ്യുന്ന മൂന്ന് എലമെൻ്റ് ആയിരിക്കും അങ്ങനെയാണ് നമ്മുടെ ഡിറ്റർമിനെൻറ്റ് ഇതിൻ്റെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ വേണം എ ടു വൺ എ ടൂ ടു എ ടു ത്രീ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ കോഫാക്ടർ ഫാക്ടർ കണ്ടുപിടിക്കണം അത് ആദ്യത്തെ നമുക്ക് എ ടു വൺ കണ്ടുപിടിക്കാം ക്യാപിറ്റൽ എ ടു വൺ അതായത് കോഫാക്ടർ ഓഫ് എ ടു വൺ അപ്പം നമുക്ക് അതിനെങ്ങനെ എഴുതുക മൈനസ് വൺ റേസ് ടു ഇതിൻ്റെ ടു പ്ലസ് വൺ ഇൻറ്റു നമ്മൾ എന്താണ് മൈനർ ഓഫ് എന്താണ് ടു വൺ മൈനർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ പ്ലസ് ആയി മൈനസ് ആയി ഇരുന്നതാണ് നമ്മൾ കോഫാക്ടർ ഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു പ്ലസ് വൺ മൈനർ ഓഫ് ടു വൺ പറയുന്നത് എന്താണ് ഇതിപ്പോ ടു എന്ന് പറഞ്ഞ എലമെന്റ് ആണ് അത് ഉൾപ്പെടുന്ന റോയും കോളവും നമ്മൾ ഒഴിവാക്കുക ബാക്കി എന്തുണ്ട് ത്രീ എയ്റ്റ് ഉണ്ട് പിന്നെ ടു ത്രീ ഉണ്ട് ആ ഡിറ്റർമിനന്റ് ആണ് നമ്മുടെ മൈനർ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ത്രീ ആണ് നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ഇൻ ത്രീ അല്ലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം സാർ നയൻ മൈനസ് എയ് ടു അപ്പോൾ മൈനസ് വൺ റേസ് ടു ത്രീ ത്രീ ഒരു ഓട് നമ്പർ ആയതുകൊണ്ട് നമുക്കിവിടെ മൈനസ് ഉണ്ട് നയൺ മൈനസ് സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ എത്രയാണ് മൈനസ് സെവൻ അപ്പോൾ മൈനസ് വൺ ഇൻ മൈനസ് സെവൻ അപ്പോൾ നമുക്ക് പോസിറ്റീവ് സെവൻ എന്നാണ് ഇതിൻ്റെ കോ ഫാക്ടർ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ എലമെൻറ്റിൻ്റെ കോ ഫാക്ടർ നമുക്ക് സെവൻ കിട്ടി ഇനി രണ്ടാമത്തെ എലമെൻ്റ് സെക്കൻഡ് റോയിൽ ഏതാണ് സ്മോൾ ലെറ്റർ എ ടു ടു ആണ് അപ്പോൾ അതിൻ്റെ കോ ഫാക്ടർ എന്ന് പറയുമ്പം എ ടു ടു ക്യാപിറ്റൽ എ ടു ടു അതെന്ന് പറയുന്നത് മൈനസ് വൺ റേസ് ടു ടു പ്ലസ് ടു അതിൻ്റെ മൈനർ അല്ലേ അതിൻ്റെ കോ ഫാക്ടർ അതിൻ്റെ മൈനർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മൾ അത് സീറോ ആണ് അല്ലെമ്പ അത് ഉൾപ്പെടുന്ന റോയും കോളും നമ്മൾ ഒഴിവാക്കുക അപ്പം നമുക്ക് ഫൈവ് എയ്റ്റ് വൺ ത്രീന്ന് കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു ഫോർ ഫോർ ഒരു ഈവൺ നമ്പറാണ് അപ്പം അത് പോസിറ്റീവ് ആവും അപ്പം പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ മൈനസ് വൺ ഇൻ ടു എയ്റ്റ് എയ്റ്റ് ഫിഫ്റ്റീൻ മൈനസ് എയ്റ്റ് എത്രയാണ് സെവൻ അതും നമുക്ക് സെവൻ തന്നെയാണ് കിട്ടിയത് ഇനി നമുക്ക് കോ ഫാക്ടർ ഓഫ് അടുത്ത എലമെൻ്റ് അതായത് എ ടു ത്രീ എ ടൂ ത്രീ ആണെങ്കിൽ നമ്മുടെ അടുത്ത എലമെൻറ്റ് വരും അപ്പോൾ അതിൻ്റെ കോ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എ ടൂ ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു ടു പ്ലസ് ത്രീ അതിൻ്റെ മൈനർ മൈനർ ഓഫ് ടു ത്രീ എ ടു ത്രീ എന്ന് പറഞ്ഞ എലമെന്റ് മൈനർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു ഫൈവ് അല്ലേ ടു പ്ലസ് ത്രീ ഫൈവ് ആണ് ഡിറ്റർമിനുള്ളിൽ ഈ ഏതാണ് എലമെൻ്റ് വൺ വണ് ഉൾപ്പെടുന്ന റോയും കോളം നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഫൈവ് ത്രീ വൺ ടു എന്ന് കിട്ടും പിന്നെ മൈനസ് വൺ റേസ്റ്റു ഫൈവ് ഫൈവ് ഇവിടെ ഒരു ഓട് നമ്പർ ആണ് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മൈനസ് വണ് വേണം അതുപോലെ ഇതെന്ത് വരും ഫൈവ് ടു സാർ ടെൻ മൈനസ് വൺ ത്രീ സാർ ത്രീ അപ്പോൾ മൈനസ് വൺ ഇൻ സെവൻ അതായത് മൈനസ് സെവൻ ആണ് നമുക്ക് അതിൻ്റെ കോഫാക്ടർ കിട്ടിയത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു നെഗ് നമുക്ക് ഡിറ്റർമിനെ കാണാം എന്താണ് എ ടു വൺ എ ടു വൺ എന്ന് പറഞ്ഞാണ് ടു അതിൻ്റെ കോ ഫാക്ടർ നമുക്ക് എന്താ കിട്ടിയത് പോസിറ്റീവ് സെവൻ അപ്പോൾ ടു ഇൻറ്റു സെവൻ പ്ലസ് എ ടു ടു അടുത്ത എലമെന്റ് ഏതാണ് സീറോ അതിൻ്റെ കോ ഫാക്ടർ നമുക്ക് എന്താ കിട്ടിയത് പോസിറ്റീവ് സെവൻ പ്ലസ് തേർഡ് എലമെൻറ്റ് നമുക്ക് എന്താ കിട്ടിയത് വൺ അതിൻ്റെ കോ ഫാക്ടർ നമുക്ക് എന്താ കിട്ടിയത് മൈനസ് സെവൻ ടു സെവൻ സാർ ഫോർട്ടീൻ അടുത്ത എലമെൻ്റ് സീറോ വൺ ഇൻറ്റു സെവൻ മൈനസ് സെവൻ അപ്പോൾ ഫോർട്ടീൻ മൈനസ് സെവൻ എത്രയാണ് സെവൻ സെവൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനെ എന്ന് നമുക്ക് കിട്ടി ഇനി അടുത്തത് നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ പോകാം ഇതേപോലെ തന്നെ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ടതാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തേർഡ് കോളം വെച്ചിട്ടാണ് അതിൻ്റെ കോ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഡിറ്റർമിനെ കാണേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് അപ്പോൾ എന്ത് വരും ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡിറ്റർമെന്റ് പറയുന്നത് എന്താ തേർഡ് കോളം അതായത് ഇതാണ് നമ്മുടെ കോളം അപ്പോൾ അതിലത്തെ എലമെൻറ്റ് എങ്ങനെ വരിക എ ത്രീ വൺ അല്ല ശരി എ വൺ ത്രീ ആണ് വരിക ഫസ്റ്റ് റോ ഫസ്റ്റ് റോയിലെ തേർഡ് കോളം അല്ലേ ഫസ്റ്റ് റോ അപ്പോൾ വൺ തേർഡ് കോളം ത്രീ അപ്പം എ വൺ ത്രീ പിന്നെ അതിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് എ വൺ ത്രീ പ്ലസ് എ അടുത്തതെന്ത് വരും സെക്കൻഡ് റോയിലെ തേർഡ് കോളം എ ടൂ ത്രീ അപ്പോൾ ക്യാപിറ്റൽ എ ടു ത്രീ അതിൻ്റെ കോ പ്ലസ് എ ത്രീ ത്രീ അല്ലേ തേർഡ് റോ തേർഡ് കോളം അതിന്റെ കോഫാക്ടർ ക്യാപിറ്റൽ എ ത്രീ ത്രീ മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം കോഫാക്ടർ ആയിട്ട് കാണാം അപ്പോൾ ആദ്യം എ വൺ ത്രീ കണ്ടുപിടിക്കാം എ വൺ ത്രീ സീക്വൽ ടു മൈനസ് വൺ റേസ് ടു വൺ പ്ലസ് ത്രീ മൈനർ അല്ലേ മൈനർ വൺ ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു ഫോർ വരും അല്ലേ വൺ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ ഫോറാണ് ഞാൻ ഡിറ്റർമിൻ്റെ ഉള്ളിൽ ഏതാ വരിക വൺ ത്രീ എന്ന് പറഞ്ഞാൽ എലമെൻ്റ് ഇതാണ് അല്ലേ വൈ സെഡ് അതുൾപ്പെടുന്ന കോളും റോയും നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് വൺ 1 വൺ സെഡ് കിട്ടും 1 വൈ വൺ സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു ഫോർ ഫോർ ഒരു ഇ വൺ നമ്പറാണ് അപ്പോൾ അത് പോസിറ്റീവായി അപ്പോൾ നോക്കണ്ട സെഡ് മൈനസ് വൈ അല്ലേ ഇത് ക്രോസ് ചെയ്യുമ്പം സെഡ് മൈനസ് വൈ എന്ന് കിട്ടി ഇനി അടുത്ത കോ ഫാക്ടർ എന്താണ് എ ടു ത്രീ അല്ലേ സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലത്തെ എലമെൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു പ്ലസ് ത്രീ എം ടു ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു ഫൈവ് വരും അല്ലേ ഇതെ ടു പ്ലസ് ത്രീ ഫൈവ് ഡിറ്റർമിനുള്ളിൽ ആരാ വരിക നമ്മുടെ ഇതാണ് നമ്മുടെ എലമെന്റ് സെഡ് എക്സ് അതുൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കുമ്പം വൺ എക്സ് വൺ സെഡ് എന്ന് വരും എക്സ് ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് വൺ വരും ഫൈവ് അവിടെ ഓട് നമ്പർ ആണ് ഇവിടെ എന്ത് കിട്ടും ബ്രാക്കറ്റിനുള്ളിൽ വൺ ഇൻറ്റു സെഡ് സെഡ് മൈനസ് എക്സ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മൈനസിന് ഉള്ളിലേക്ക് കൊടുത്തിട്ട് എഴുതാം അല്ലെ മൈനസ് ഓഫ് സെഡ് മൈനസ് എക്സ് അപ്പൊ നമുക്ക് എക്സ് ആദ്യം വരും മൈനസ് സെഡ് വരും എക്സ് മൈനസ് സെഡ് എന്ന് എഴുതാം അല്ലെങ്കിൽ മൈനസ് സെഡ് പ്ലസ് എക്സ് എന്ന് എഴുതാം ഇനി അടുത്ത് നമുക്ക് ഏതിന്റെ കണ്ടുപിടിക്കണം എ ത്രീ ത്രീയുടെ കോ ഫാക്ടർ കണ്ടുപിടിക്കണം അപ്പൊ മൈനസ് വൺ റേസ് ടു ത്രീ പ്ലസ് ത്രീ അതിൻ്റെ മൈനർ അല്ലേ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു സിക്സ് മൈനർ എന്താ പറയുക അത് ഉൾപ്പെടുന്ന ഈ എക്സ് വൈ എന്ന് പറയുന്ന എലമെൻറ്റ് അത് ഉൾപ്പെടുന്ന റോയും കോൾ ഒഴിവാക്കുമ്പോൾ വൺ എക്സ് വൺ വൈ വൺ എക്സ് വൺ വൈ ഇവിടെ സിക്സ് ഒരു ഇ വൺ നമ്പറായ കാരണം പോസിറ്റീവ് ആണ് അപ്പോൾ നമുക്ക് മാത്രം ഇത് മൾട്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വൈ മൈനസ് എക്സ് കിട്ടി ഇനി നമുക്ക് അതിൻ്റെ ഡിറ്റർമിനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മൾ എന്തായിരുന്നു എ വൺ ത്രീ അല്ലേ എ വൺ ത്രീ എന്ന് പറഞ്ഞ എലമെൻറ്റ് എന്താണ് വൈസഡ് വൈ സെഡ് ഇൻറ്റു അതിന്റെ കോഫാക്ടർ നമുക്ക് എന്താണ് കിട്ടിയത് സെഡ് മൈനസ് വൈ എന്താ കിട്ടിയത് സെഡ് മൈനസ് വൈ പ്ലസ് അടുത്ത എലമെന്റ് സെഡ് എക്സ് ആണ് സെഡ് എക്സ് ഇൻറ്റു അതിന്റെ കോഫാക്ടർ ഫാക്ടർ എക്സ് മൈനസ് സെഡ് എന്ന് കിട്ടിയിട്ടുണ്ട് അടുത്ത എലമെന്റ് നമ്മുടെ എക്സ് വൈ ആണ് അതിന്റെ കോഫാക്ടർ വൈ മൈനസ് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം അല്ലേ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഓരോന്നായിട്ടാണ് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങാം വൈ സെഡ് ഇൻറ്റു സെഡ് വൈ സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ് കണ്ടോ പ്ലസ്വയർ എക്സ് പ്ലസ് എക്സ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വൈ എന്ന് കിട്ടി മനസ്സിലായല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഇത് നമുക്കൊരു ഒക്കെ ചെയ്യാനുണ്ട് നമ്മുടെ ഫൈനൽ ആൻസർ ഒരു ചന്തത്തിലൊക്കെ നമുക്ക് വേണ്ടേ അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിവിടെ ഈ ഒരു ടേം ഉണ്ടല്ലേ മൈനസ് വൈ സ്ക്വയർ സെഡ് പ്ലസ് വൈ സെഡ് സ്ക്വയർ ഇത് ഇതൊരുമിച്ചാണ് അതുപോലെ മൈനസ് എക്സ് സെഡ് സ്ക്വയർ ഉണ്ട് എക്സ് വൈ സ്ക്വയർ ഉണ്ട് ഇതൊരുമിച്ച് നമുക്ക് എടുക്കാം അതുപോലെ മൈനസ് എക്സ് സ്ക്വയർ വൈയും പ്ലസ് എക്സ് സ്ക്വയർ സെഡ് ഇതാണ് ഒരുമിച്ച് എടുക്കുന്നത് അപ്പം നമുക്കത് അങ്ങനെ ഒന്ന് എഴുതാം മൈനസ് വൈ സ്ക്വയർ സെഡ് പ്ലസ് വൈ സെഡ് സ്ക്വയർ ഇത് രണ്ടും ആദ്യം ഒരുമിച്ച് എഴുതി അതിനൊരു ബ്രാക്കറ്റ് കൊടുക്കാം പ്ലസ് അടുത്ത് നമ്മൾ ഇതെടുക്കേണ്ടത് എക്സ് വൈ സ്ക്വയർ ഒന്ന് റീ അറേഞ്ച് ചെയ്തു എന്ന് മാത്രം സ്ക്വയർ മൈനസ് എക്സ് സെഡ് സ്ക്വയർ അത് ഒരുമിച്ച് എഴുതി പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് സ്ക്വയർ സെഡ് അങ്ങനെ നമ്മളത് റീ അറേഞ്ച് ചെയ്തിട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം പെയർ വെച്ചിട്ട് ഓരോ സെറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വിച്ച് ഈസ് ഈക്വൽ ടു ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വൈസെഡ് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാൻ പോകാണേ വൈ സെഡ് വൈ സെഡ് പുറത്തിക്കെടുക്കുമ്പോൾ ഇവിടെ ഒരു വൈയും പോയി ഒരു സെഡ് ഉണ്ടായിരുന്ന ആ സെഡും പോയി ഒരു മൈനസ് വൈ ബാക്കിയുണ്ട് ഇവിടെയാണെങ്കിൽ ഒരു സെഡും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞു ഇവിടെ നിന്നാണെങ്കിൽ നമുക്കൊരു എക്സിനെ എടുക്കാം അപ്പോൾ ബാക്കി അവിടെ എന്തുണ്ട് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ അത് നമുക്ക് വൈ പ്ലസ് സെഡ് ഇൻറ്റു വൈ മൈനസ് സെഡിന്ന് ഇപ്പം തന്നെ എഴുതി വെക്കുക അല്ലെ വൈ സ്ക്യർ മൈനസ് എഡ് സ്ക്വയർ ആണ് ബാക്കി ഉണ്ടായിരുന്നത് ബ്രാക്കറ്റിൽ അത് നമ്മൾ വൈ പ്ലസ് സെഡിൻ്റു വൈ മൈനസ് സെഡ് എന്ന് എഴുതി പിന്നെ അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് എന്താ പുറത്തേക്ക് എടുക്കണേ എക്സ് സ്ക്വയറിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം എക്സ് സ്ക്വയറിന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഒരു സെഡ് ഉണ്ട് ഇവിടെ ഒരു മൈനസ് വൈ ഉണ്ട് അല്ലേ സെഡ് മൈനസ് വൈ അല്ലേ പുറത്തേക്ക് ബാക്കിയുള്ളത് അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് നമുക്കൊരു മൈനസും കൂടി നമുക്ക് പുറത്തേക്ക് എടുക്കാം ഏ ഈ മൈനസും കൂടി അപ്പോൾ അത് ഓൾറെഡി നമുക്ക് ആദ്യമേ തന്നെ പുറത്തേക്ക് എടുക്കാമായിരുന്നു അല്ലേ മൈനസ് വൈ സെഡ് അപ്പൊ ഇതെന്തായി ഇത് വൈ ആയി ഇത് മൈനസ് സെഡ് ആയി വൈ മൈനസ് സെഡ് എന്നായി അല്ലേ ആ മൈനസും കൂടി നമുക്ക് ആ കഴിഞ്ഞ സ്റ്റെപ്പിൽ പുറത്തേക്ക് എടുക്കാം കേട്ടോ ഒരുമിച്ച് തന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പോഴിപടി നമുക്ക് ഒരു മൈനസ് പുറത്തേക്ക് എടുക്കാം മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ നമുക്ക് എന്ത് കിട്ടി സെഡ് മൈനസ് വൈ അല്ല വൈ മൈനസ് സെഡ് അപ്പൊ ഇത് പുറത്തേക്ക് എടുത്തിട്ട് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിലായിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് മൈനസ് പുറത്തേക്ക് എടുക്കുക ഇതിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുക്കുക ഇത് നമ്മൾ വൈ പ്ലസ് സെഡ് ഇൻറ്റു വൈ മൈനസ് സെഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് വൈ മൈനസ് സെഡ് ഉണ്ട് ഇവിടെ വൈ മൈനസ് സെഡ് ഉണ്ട് ഇവിടെ വൈ മൈനസ് സെഡ് ഉണ്ട് മൂന്നെണ്ണത്തിൽ നമുക്ക് വൈ മൈനസ് സെഡ് ഉണ്ട് അത് മൈനസ് ഓടുകൂടി പുറത്തേക്ക് എടുക്കാം മൈനസ് ഓഫ് വൈ മൈനസ് സെഡ് അപ്പൊ ബാക്കി ഇതിലുണ്ട് ഇതിന്റെ മൈനസും വൈ മൈനസ് സെഡും പുറത്തേക്ക് എടുത്തു ബാക്കി നമുക്ക് എന്തുണ്ട് വൈ സെഡ് ഉണ്ട് അല്ലേ പിന്നെ ഇതിൽ നമ്മൾ വൈ മൈനസ് സെഡ് പുറത്തേക്ക് എടുത്തു പിന്നെ ഒരു മൈനസും കൂടി പുറത്തേക്ക് എടുക്കണം അപ്പോൾ നമുക്ക് ആ മൈനസ് ഇവിടെ പോകുമ്പോൾ ഇത് ഓൾറെഡി പ്ലസ് ആയിരുന്നു അപ്പോൾ ഇത് മൈനസ് ആയി എക്സ് ഇൻറ്റു ബാക്കിയൊരു വൈ പ്ലസ് സെഡ് ഉണ്ട് ഇവിടെ നമ്മൾ മൈനസ് പുറത്തേക്ക് എടുത്തു വൈ മൈനസ് സെഡ് പുറത്തേക്ക് എടുത്തു അപ്പോൾ ഇവിടെ ഒരു പ്ലസ് എക്സ് സ്ക്വയർ വന്നു കാരണം ഓരോന്ന് സൂക്ഷിച്ചിട്ട് ചെയ്യുക ഇത് സിംപ്ലിഫിക്കേഷൻ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ഇനി നമുക്ക് എന്ത് എഴുതാം ഇതിനൊന്ന് ഈ ബ്രാക്കറ്റും കൂടി ഒന്ന് മാറ്റിയിട്ട് എഴുതാം മൈനസ് ഓഫ് വൈ മൈനസ് സെഡ് ഇൻറ്റു എന്ത് കിട്ടും എക്സ് വൈ അല്ലേ മൈനസ് എക്സ് വൈ ഉണ്ട് മൈനസ് എക്സ് സെഡ് ഉണ്ട് പിന്നെ ഒരു പ്ലസ് എക്സ് സ്ക്വയർ ജസ്റ്റ് ആ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി നമ്മൾ അടുത്ത സ്റ്റെപ്പില് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് വൈ മൈനസ് സെഡ് ഇൻ നമുക്ക് ഈ രണ്ട് ടേബിളിൽ നിന്ന് എന്ത് ചെയ്യാം സെഡ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അപ്പൊ ഇവിടെ എന്ത് വരും വൈ മൈനസ് എക്സ് വരും ഇനി മറ്റു രണ്ട് ടേമ്പിൾ നമുക്ക് ആരേനെ പുറത്തേക്ക് എടുക്കാം മൈനസ് എക്സിന് പുറത്തേക്ക് എടുക്കാം ഇവിടെ മൈനസ് എക്സ് കഴിയുമ്പോൾ ബാക്കി ഒരു വൈ ഉണ്ട് ഇവിടെ മൈനസ് എക്സ് വരുമ്പോൾ നമുക്കൊരു മൈനസ് എക്സ് ആണ് വരിക ഇപ്പൊ നോക്കിയാൽ വീണ്ടും ഈ രണ്ട് ടേമില് വൈ മൈനസ് എക്സ് കോമൺ ആയിട്ടുണ്ട് ഞാൻ അപ്പൊ ഇതിന്റെ ബാക്കി ഇവിടെ എഴുതാൻ പോവാണേ അപ്പോൾ നമ്മുടെ ഓൾറെഡി മൈനസ് വൈ മൈനസ് സെഡ് കോമൺ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വൈ മൈനസ് എക്സും കൂടി നമുക്ക് കോമൺ ആയിട്ട് വന്നു ഇതിന്റെ ബാക്കി നമുക്ക് എന്താ അവിടെ നോക്കിയേ വൈ മൈനസ് എക്സ് കോമൺ ആയിട്ട് എഴുതുകഴിഞ്ഞാൽ ഒരു സെഡ് മൈനസ് എക്സ് ആ സെഡ് മൈനസ് എക്സ് നമുക്ക് ഇവിടെ എഴുതാം സെഡ് മൈനസ് എക്സ് ഈ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി നോക്കിയോക്കെ നമ്മുടെ മൈനസുകളൊക്കെ നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം വൈ മൈനസ് എക്സിൽ നിന്ന് നമ്മളിത് വൈ എന്തൊരു എടുക്കുകയാണ് മൈനസ് പുറത്തേക്ക് എടുത്തു പിന്നെ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട് അപ്പോൾ അത് പ്ലസ് ആയി അപ്പോൾ വൈ മൈനസ് സെഡ് കിട്ടി പിന്നെ ഇത് എക്സ് മൈനസ് വൈ ആയി ഇത് സെഡ് മൈനസ് എക്സ് കണ്ടുനോക്കാം നമ്മുടെ കറക്റ്റ് ആൻസർ കിട്ടി വേണമെങ്കിൽ എക്സ് മൈനസ് വൈന് നമുക്ക് ആദ്യം എഴുതാം എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് എക്സ് നമ്മുടെ ഫൈനൽ ആൻസർ കണ്ടു കുറച്ച് ചന്തത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്തത് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോകാം നമ്മുടെ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഒരു എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യാണ് നമുക്കൊരു ഡിറ്റർമിനറ്റ് നമ്മുടെ ജനറൽ ഫോമിൽ ഞാൻ തന്നിരിക്കണത് ത്രീ ബൈ ത്രീ ഓർഡറിൽ എ ഐ ജി എകൾ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കോ അങ്ങനെയാണെങ്കിൽ ഈ ഡിറ്റർമിനിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ ഫസ്റ്റ് റോ വെച്ചിട്ട് നമ്മളത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റോയിലത്തെ ഓരോ എലമെൻറ്റും അതിൻ്റെ കോഫാക്ടറും ഫാക്ടറും ഇപ്പോൾ എ വൺ വൺ എടുക്കുകയാണെങ്കിൽ അവിടെ ആര് വേണമായിരുന്നു അതിന്റെ കോ ഫാക്ടർ വേണം അല്ലെ എ വൺ ക്യാപിറ്റൽ എ വൺ വൺ വേണം പക്ഷെ ഇവിടെ നമുക്ക് ത്രീ വൺ ആണ് അപ്പൊ അതിൽ തന്നെ അറിയാം അത് തെറ്റാണ് ഇനി കണ്ടോ എ വൺ വൺ ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എ വൺ ശരിയാണ് പിന്നെ അടുത്ത എലമെന്റ് ഏതാ വരിക എ വൺ വൺ എ വൺ ടു അപ്പൊ അതിൻ്റെ കൂടെ ആര് വേണമായിരുന്നു ക്യാപിറ്റൽ എ വൺ ടു വേണമായിരുന്നു അല്ലെ അതിന്റെ കോ ഫാക്ടറാണ് പക്ഷെ ഇവിടെ എ ടു വൺ കോ ഫാക്ടറാ പറഞ്ഞിരിക്കണം അപ്പൊ അതും തെറ്റാണ് അടുത്തത് എ ടു വൺ എ ടൂൺ വെച്ചെടുക്കണമെങ്കിൽ അതിന്റെ കോഫാക്ടർ വേണം ക്യാപിറ്റൽ എ ടു വൺ അപ്പൊ അതും തെറ്റാണ് ലാസ്റ്റ് നോക്കി നോക്കെ എ വൺ വൺ അതിന്റെ കോ ക്യാപിറ്റൽ എ വൺ വൺ പ്ലസ് എ ടു വൺ അതിന്റെ കോ ക്യാപിറ്റൽ എ ടു വൺ പ്ലസ് എ ത്രീ വൺ പ്ലസ് അതിന്റെ കോ എ ത്രീ വൺ നമ്മുടെ ഈ ഫസ്റ്റ് കോടം വെച്ചിട്ടാണ് അവരത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പൊ അതാണ് നമുക്ക് ആയിട്ട് വരുന്നത് ഏത് എലമെന്റ് ആണോ അതിന്റെ കോ ഫാക്ടർ അത് ഏത് റോയെ നമ്മൾ എടുക്കുന്നെങ്കിൽ ആ റോയിൽ മൂന്ന് എലമെന്റ് കോളാണെങ്കിൽ ആ കോളത്തിലെത്തു മൂന്ന് എലമെന്റ് അങ്ങനെയാണ് നമുക്ക് വേണ്ടത് അതിന്റെ സമ്മ് കോ ഫാക്ടറി ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ സമ്മ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആയിട്ട് വരുന്നത് അപ്പം ഈ നമ്മൾ മൂന്ന് ക്വസ്റ്റിനോട്ട് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഈ പഠിപ്പിക്കേണ്ടത് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്